ക്ലിപ്പ് കിട്ടിയപ്പോ എന്താ പറയേണ്ടതെന്ന് അറിയാതെ പുതിയ സംബന്ധക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പിച്ചും പേയും പറയുകയാണ്. നിങ്ങൾ എല്ലാ ശൈത്താന്മാരും കൂടിക്കോണി കേന്നമിനതിൽ ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഇൻഷാ അല്ലാഹ് അതിനെ ഞങ്ങൾ നേരിടുക തന്നെ ചെയ്യും. മടവൂരിയും കുബൂരിയും ഒക്കെ കൂടിക്കോട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ ഇബ്ലീസിനെയും കൂട്ടിക്കോളിങ്ങള്, യാതൊരു പ്രശ്നവുമില്ല. കേന്നമിനെതിരിൽ ഏത് ശൈത്താനെ കിട്ടിയാലും കൂട്ടിപ്പിടിക്കാനാ മടവൂരിയുടെ ധാരണ. പിടിച്ചോളി നിങ്ങള്, ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങൾ ആശയം കൊണ്ടതിനെ നേരിടും, ഞങ്ങളെ ധാർമ്മിക ശക്തി കൊണ്ടതിനെ നേരിടും ഇൻഷാ അല്ലാഹ്. അത് മാത്രമാണ് ഈ സന്ദർഭത്തെ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി സുഹൃത്തുക്കളെ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ റിസാലയിൽ പറഞ്ഞിട്ടുള്ള ഒരു സ്വലാത്ത്, ആ സ്വലാത്തിനെ സംബന്ധിച്ച് ഇയാൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ഭാഗം കേട്ടോളി. എല്ലാ നന്മയുടെയും കാരണക്കാരൻ ആരാണ്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫലം തുംസിബിനാ നിഅമത്തുൻ ളഹറത് ഔ ബത്തലത് നിന്നാ ബിഹാ ഹല്ലൻ ഫീ ദീനിൻ ഔ ദുനിയാ ഔ ദുഫിയ ബിഹാ അന്നാ മക്റൂഹുൻ ഫീഹിമാ വഫീ വാഹിദിൻ മിൻഹുമാ ഇല്ലാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി സബബുഹാ. നമുക്ക് ദുനിയാവിലോ ദീനിലോ എന്ത് ഗുണം കിട്ടുന്നുണ്ടോ, ഏത് മുസീബത്ത് തടുത്തു പോകുന്നുണ്ടോ, എല്ലാത്തിന്റെയും കാരണക്കാരൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ വാചകം എത്ര അർത്ഥവത്താണ്! വളരെ അർത്ഥവത്താണ്. ദീനിലോ ദുനിയാവിലോ എന്തെങ്കിലും നന്മ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും തിന്മ തടയപ്പെടുന്നുണ്ടെങ്കിൽ അതിന് റസൂലിന് കാരണം തന്നെയാണ്. കാരണം റസൂൽ നമ്മൾക്ക് ദീന് കൊണ്ടുവന്നു തന്നു. ഹറാമും ഹലാലും വേർതിരിച്ചു, സത്യവും അസത്യവും വേർതിരിച്ചു. അതനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ ഈ ദുനിയാവിൽ നമുക്ക് ഗുണം കിട്ടും, ആഖിറത്തിലും ഗുണം കിട്ടും. അതാണ് നബി കാരണം എന്ന് പറഞ്ഞത്. നിങ്ങൾ നബിയെ കാരണമാക്കുന്ന എന്തിനാ? നബിയെ വിളിച്ചു തേടാൻ, നബിയോട് സങ്കടം പറയാൻ. ആ നിലയ്ക്ക് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി കാരണമാക്കിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞ കാരണം റസൂലുള്ളാഹി സ്വല്ലം ഇസ്ലാം കൊണ്ടുവന്നു. ഇസ്ലാം അനുസരിച്ച് ജീവിച്ചാൽ നന്മകളും തിന്മകളും ഒക്കെ വേർതിരിച്ചത് അനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ നമുക്ക് ദുനിയാവിൽ ഗുണം കിട്ടും, ആഖിറത്തിലും ഗുണം കിട്ടും. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് നന്മ ലഭിക്കുന്നതിന്റെയും തിന്മ തടയപ്പെടുന്നതിന്റെയും കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ഇനി ഇമാം ഷാഫിയുടെ പേരിൽ ഒരു പച്ച നുണ പറയുന്നത് കേട്ടോളൂ. മുമ്പ് മഹാനവർകൾ പറഞ്ഞിട്ടുണ്ട്, മുസ്തഫാ ബിഹി മലായികത, അല്ലാഹുവിന്റെ മലക്കുകളെ അല്ല തെരഞ്ഞെടുത്തത് മുഹമ്മദ് നബി മുഖേനയാണ്. എങ്ങനെ? ക്രിസ്താബ്ദം 571 ജനിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി, ആ റസൂലുള്ള മുഖേനയാണ് ആദൻ നബിയെ പടക്കുന്നതിന് മുമ്പുള്ള മലക്കുകളെ അല്ല തെരഞ്ഞെടുത്തത് എന്നാ ഷാഫി ഇമാം പറഞ്ഞത്. അതെങ്ങനെയാണടോ? അത് ആർക്കും മനസ്സിലാകും. ആദ്യമായി അല്ലാഹ് സൃഷ്ടിച്ചത് തന്നെ അടക്കമുള്ള സർവ ലോകത്തെയും ലോകരെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് അല്ലാഹു പടച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തെയാണ്. ആ പ്രകാശം കൊണ്ട് ആദ്യം പടക്കപ്പെട്ടത് അതാണ്. ഞങ്ങൾ സറഹുൽ ഹംസയിലും വിശദമായി പറഞ്ഞിട്ടുണ്ട്, എല്ലാ ഇമാമിങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആ നബി തങ്ങൾ മുഖേനയാണ് മലക്കുകളെ അല്ല തെരഞ്ഞെടുത്തത് ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞു. ഞാനത് നാദാപുരത്തു നിന്ന് വായിച്ചപ്പോ സലഫി, അതാ ഞാൻ പറയട്ടെ, അദ്ദേഹം നാദാപുരത്ത് വന്നിട്ട് ഷാഫി ഇമാമിന് തെറ്റുപറ്റിയിട്ടില്ല എന്ന് തുറന്ന് സമ്മതിച്ചു. പക്ഷേ വസ്തഫാദി മലായിക്കത്ത എന്ന വാചകം അദ്ദേഹം വായിച്ചു, അതിനർത്ഥം പറഞ്ഞില്ല കേട്ടോ. അദ്ദേഹത്തിന്റെ സീഡി ഒന്ന് പോയി പരിശോധിക്കാൻ നിങ്ങൾക്കൊരു സന്മനസ് അല്ല നൽകട്ടെ. ഞാൻ എന്റെ മുജാഹിദിന്റെ സുഹൃത്തുക്കളോട് പറയുന്നു, നിങ്ങൾ പോയൊന്ന് പരിശോധിക്കൂ അദ്ദേഹത്തിന്റെ ഇക്കഴിഞ്ഞതിന്റെ മുമ്പത്തെ പ്രസംഗം. വസ്തഫാ ബിഹി മലായികത്തുഹു, ഷാഫി ഇമാം പറഞ്ഞു അല്ലാഹ് മലക്കുകളെ തെരഞ്ഞെടുത്തത് മുഹമ്മദ് നബി മുഖേനയാണ്. അതിന്റെ അർത്ഥം മലയാളത്തിന് സലഫി പറഞ്ഞില്ല. കാരണം അത് പറഞ്ഞാൽ അനുയായികൾ രാജിവെക്കും. അനുയായികളൊന്ന് രാജിവെപ്പിക്കൂ പേരോടെ. വസ്തഫാ ബിഹി മലായികത്തുഹു എന്ന് പറഞ്ഞത് ബിഹി എന്നത് നബിയെ കൊണ്ട് എന്ന് ഇയാള് തെറ്റായി അർത്ഥം പറഞ്ഞു. എന്നിട്ട് ഇയാള് മനസ്സിൽ മുഴുവൻ അള്ളാഹുവിന്റെ റസൂലിന്റെ നൂറാണ് ലോകത്താദ്യം പടച്ചത്, അത് മുമ്പിൽ വെച്ചിട്ടാ മൂപ്പരത്തിന് അർത്ഥം പറയണത്.
ഒരുത്തനെ തന്നെ നിനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനൊന്നു തോന്നുന്നു. കുഞ്ചൻ നമ്പ്യാർ ഓട്ടംതുള്ളൽ പറഞ്ഞില്ല, എന്നാ മാതിരിയാ നൂറിന് തെളിവുണ്ടോ എന്നിങ്ങനെ നോക്കുക. എടോടെ വസ്തവ ബിഹി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മുഹമ്മദ് നബിയെ കൊണ്ട് എന്നല്ല, അതിന്റെ അപ്പുറത്തുനിന്ന് വായിക്കണം. ഫൈന്നഹു അങ്കദനാ ബിഹി മിൻ അൽഹലകത്തി, അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു മുഹമ്മദ് നബിയെ കൊണ്ട് നമ്മെ നാശത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. വജഅലനാ ഫീ ഖൈരി ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ നാസ്, ജനങ്ങൾക്ക് വേണ്ടി പുറത്തു കൊണ്ടുവരപ്പെട്ട ഉമ്മത്തുകളിൽ ഏറ്റവും നല്ല ഉമ്മത്താക്കി. ദായിനീന ബിദീനിഹി അല്ലദീ ഇർതലാ, അല്ലാഹു തൃപ്തിപ്പെട്ട അവന്റെ ദീനിനെ ദീനായി ആചരിക്കുന്നവരായി. വസ്തഫാ ബിഹി, ആ ദീന് കൊണ്ടാണ് അല്ലാഹു തെരഞ്ഞെടുത്തത് മലായികതഹു അവന്റെ മലക്കുകളെ എന്ന. അപ്പൊ ബിഹി എന്നാ ലമീർ മടങ്ങുന്ന ദീനിലേക്കാ. ഇയാൾ എന്ത് ചെയ്തു? അതിന് നബിയിലേക്കാണ് മടക്കി. എന്തിന്? ഇയാളെ റസൂലുള്ളാഹിന്റെ ഖുർആൻ ആദ്യം പഠിച്ചെന്ന കള്ളക്കഥ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പറയുന്ന കേട്ടാ മംഗൂസ് ഇമാം ഷാഫി ഉണ്ടാക്കിയാൻ തോന്നും. അതിന്റെ ഇടയിൽ അങ്ങ് തിരികി മംഗൂസിലെ ഒന്നാമത്തെ നുണ അല്ലേ, റബീഉൽ അവൽ മാസം മുഹമ്മദ് നബിയാകുന്ന ചന്ദ്രനെ ഉദയം ചെയ്യിച്ച അല്ലാഹു പരിശുദ്ധനാണ് അദ്ദേഹത്തിന്റെ നൂറിനെ ലോകം പടക്കുന്നതിന് മുമ്പ് പടച്ചു വെച്ചു എന്ന പച്ച നുണ. ഇയാള് മുസന്നഫ് അബ്ദുർ റസാഖിന്റെ പേരില് ഒരു നുണ പയ്യന്നൂരിൽ വെച്ച് കാച്ചി. ഞാൻ പിടികൂടി മുസന്നഫ് ഇതെവിടെ കാണിച്ചു തരണം. അയ്യാൾ പറയാണ് അത് കസ്തല്ലാനി കണ്ട മുസന്നഫ് നിങ്ങൾ കൊണ്ടുവന്നാൽ ഞാൻ തൊട്ട് കാണിച്ചു തരാം. ഞങ്ങളാ കൊണ്ടിരുന്നത്, നിങ്ങളാ കൊണ്ടിരുന്നത്. ഇരുമ്പുഴിയിൽ വെച്ച് ഞാൻ നെല്ല് വിളിച്ചു, എവിടെ പേരോടെ മുസന്നഫ്? മുസന്നഫ് അബ്ദുർ റസാഖ് കൊണ്ടുവാ. എന്നിട്ട് ഇത്രാമത്തെ പേജിൽ ഇത്രാമത്തെ നമ്പറിൽ ഇതാ ഹദീസ് എന്ന് പറ. കസ്തല്ലാനി കണ്ട മുസന്നഫ് കൊണ്ടുവരേണ്ടത് നിങ്ങളാണ്, ഞങ്ങളല്ല. വാദിച്ചവനാ തെളിവ് ഹാജരാക്കേണ്ടത്. ഇല്ല എന്ന് പറയാൻ ഇല്ല എന്ന് പറയുകയേ വേണ്ടു. ആണയിട്ട് സത്യം ചെയ്ത് ഇരുമ്പുടിയിൽ വെച്ച് ഞാൻ വെല്ലുവിളിച്ചില്ലേ, ആ വഴിക്ക് പിന്നെ പേരോട് വന്നിട്ടില്ല. അപ്പൊ സുഹൃത്തുക്കളെ, ഖുർആനിന്റെ പേരില് ഹദീസിന്റെ പേരില് ഒക്കെ കളവ് പറഞ്ഞാല് സ്വന്തം ഇമാമിന്റെ പേരിലും ഇവിടെ വന്നൊരു കളവ് വെച്ച് കാച്ചിയിരിക്കുകയാണ്. ഇനി സുഹൃത്തുക്കളെ ഒരു വിഷയം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം, ബഹുമാനപ്പെട്ട എം അക്ബർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും ഇടയിൽ ദാവത്ത് നടത്തുന്ന എം അക്ബർ സാഹിബിനെ അദ്ദേഹത്തെ അപമാനിക്കുവാൻ വേണ്ടി പേരോട് മുസ്ലിയാര് ഇവിടെ തന്ത്രപൂർവം ശ്രമിക്കുകയുണ്ടായി. ആദ്യം അദ്ദേഹം പറയുന്ന വാചകം നിങ്ങളൊന്ന് കേട്ടോളൂ. സാധാരണ അറബി പയ്യൻ എന്നാണ് നബിയെ കുറിച്ച് എം അക്ബർ പ്രസംഗിക്കുന്നത്. കേട്ടോളൂ, നേരിൽ കേട്ടോളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, 40 വയസ്സുവരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബിപ്പയ്യൻ, അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബിപ്പയ്യൻ, അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബിപ്പയ്യൻ, അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബിപ്പയ്യൻ. ആരെ സംബന്ധിച്ചാണ് മുസ്ലിമേ ഇത് പറഞ്ഞത്? ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സുവരെ ഒരു സാധാരണ അറബി പയ്യനാണോ? വാസ്തവത്തിൽ പയ്യൻ എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരൻ എന്നേ അർത്ഥമുള്ളൂ. ഏതൊരു സാഹചര്യത്തിലാണ് എം അക്ബർ ഇത് പറഞ്ഞത് എന്ന് ഞാൻ വിശദീകരിക്കുന്നതിന് മുമ്പ്, മുഹമ്മദ് നബിയെ നിന്ദിക്കാൻ വേണ്ടിയാണ് എന്നല്ല ഇപ്പൊ ഇയാൾ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ തുടക്കത്തിന് എന്താ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. ക്രിസ്ത്യാനികളെ മുമ്പിൽ ഇരുത്തിയിട്ട് പോലും റസൂലുള്ളാഹിന്റെ പേര് പറയുമ്പോ സ്വലാത്ത് ചെല്ലോ നിന്ദിക്കാൻ ഉദ്ദേശിച്ചവരാണ്. എന്തിനാണ് പേരോടെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? എന്നാ സുഹൃത്തുക്കളെ, പേരോടിന്റെ ഉസ്താദ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പൊന്നാര മകൻ എ പി അബ്ദുൽ ഹക്കീം അസ്ഹരി, അയാൾ നബിയെ നീ എന്ന് വിളിക്കുന്നത് നിങ്ങൾക്കെന്ന് കേൾക്കണം എന്ന് മാത്രല്ല, ഇപ്പൊ ചോദിച്ചല്ലോ പേരോട് എം അക്ബറിനോട് ആരെയാണ് വിളിച്ചത്, ഇത് തെറ്റല്ലേ എന്നൊക്കെ പറഞ്ഞ്. ആ ചോദ്യം യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടത് ആരോടാ? അബ്ദുൽ ഹക്കീമിനോടാണ്. പേരോട് ചോദിക്കുന്നത് എം അക്ബറിനോടാണെങ്കിലും വാസ്തവത്തിൽ ചോദിക്കേണ്ടത് കാന്തപുരത്തിന്റെ പൊന്നാരമോൻ അബ്ദുൽ ഹക്കീമിനോടാണ്. നിങ്ങളൊന്ന് കേട്ടോളൂ ആ രണ്ട് രംഗവും. ചുപ് ജാനേ വാലേ, ഓ റസൂൽ അങ്ങ് ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്. കേട്ടില്ലേ, പുത്തൻവാദികളായ ആളുകൾ മുഹമ്മദ് നബിയെ അപമാനിക്കുകയാണ്. ഇനി നിങ്ങൾ അപമാനിക്കുന്ന ശബ്ദം ഒന്ന് കേട്ടോളൂ. മലയാളത്തിന് അതിന് അർത്ഥം പറഞ്ഞാൽ ഒരുപക്ഷെ നാം കോപിക്കും. നീ ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്. പുത്തൻവാദികൾ മുഹമ്മദ് നബിയെ അപമാനിക്കുകയാണെന്ന് മുജാഹിദിന്റെ നേതാവ് പറഞ്ഞത് ശരിയല്ലേ? മേരേ ചശ്മെ ആലം സേ ചുപ് ജാനേ വാലേ, ഓ റസൂൽ അങ്ങ് ജീവിച്ചിരിപ്പുണ്ട്,
നീ ജീവിച്ചിരിപ്പുണ്ട്. മലയാളത്തിന് അതിൽ അർത്ഥം പറഞ്ഞാൽ ഒരുപക്ഷെ നാം കോപിക്കും. നീ ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്. ആരെ സംബന്ധിച്ചാണ് മുസ്ലിമേ ഇത് പറഞ്ഞത്? ഈ വിശ്വാസത്തോടെ ജീവിച്ച് മരിച്ചാ മുസ്ലിമായി മരിക്കാമോ? ഈമാനോടെ മരിക്കാമോ? നെഞ്ഞത്ത് കൈവച്ചൊന്ന് ചിന്തിക്കൂ. ഓ റസൂൽ, അങ്ങ് ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്. മലയാളത്തിന് അതിൽ അർത്ഥം പറഞ്ഞാൽ ഒരുപക്ഷെ നാം കോപിക്കും. നീ ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്. ഒരു മനുഷ്യൻ കുരുത്തം കെട്ടാൽ അതിനൊരു പരിധിയില്ലേ? അവസാനം ഈമാനില്ലാതെ ചത്തുപോകണ്ട, കാഫിറായി ചത്തുപോകണ്ട. ആരോടാ പറയുന്നത്? എം മക്ബറിനെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു അതൊക്കെ ഇപ്പൊ ചെന്ന് കൊണ്ടത് പൊന്നാര ഉസ്താദിന്റെ പൊന്നാര മോൻ എ പി അബ്ദുൽ ഹക്കീം അസ്ഹരിക്കാണ്. റസൂലുള്ളാഹി നീ നീ എന്ന് പറയാം. മലയാളത്തിൽ അർത്ഥം പറഞ്ഞ ആളുകൾ കോപിക്കും. അപ്പൊ കരുതിക്കൂട്ടി തന്നെ പറയാണ്, അബദ്ധം പറ്റിയതല്ല. ഇത് കേട്ടോളൂ നിങ്ങള്. ഇതാ ഇവരുടെ തന്നെ പൂങ്കാവനത്തിൽ എഴുതുന്നു, അഹമ്മദ് കുട്ടി ശിവപുരം എഴുതുന്നത് കേട്ടോളൂ. അള്ളാഹു മുഹമ്മദിനോട് പറഞ്ഞത് അഹമ്മദ് എന്ന് എപ്പോഴും ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന കാലപുരുഷനായിരുന്നു അവൻ. അവന് വേണ്ടി ലോകം സൃഷ്ടിക്കപ്പെടുന്നു. അവന്റെ വെളിപ്പെടലിന് വേണ്ടി അവന്റെ പിതാവായ ആദം സൃഷ്ടിക്കപ്പെടുന്നു. ഭൂമിയിലേക്ക് ആദം അവനെയും വഹിച്ചുകൊണ്ട് വരുന്നു. അവന്റെ നിയോഗ രഹസ്യം ആദമിന്റെ ചരിത്രം പൂർത്തീകരിക്കുക എന്നതാണ്. കണ്ടോ, മുഹമ്മദ് നബിയെ കുറിച്ച് അവൻ 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 എന്ന് പൂങ്കാവനം മാസികയില് ഇതാ 1995 ആഗസ്റ്റ് ലക്കത്തിൽ എഴുതിയിരിക്കുകയാണ്. അതേസമയം നബിയെ ചീത്ത പറഞ്ഞ തസ്ലീമ നസ്രീനെ കുറിച്ച് സിറാജ് പത്രത്തിൽ എന്താ എഴുതിയത്? ഇതാ ഈ അടുത്ത കാലഘട്ടത്തിൽ വന്നതാണ് സിറാജ്, 2007 December 1 ശനി. തസ്ലീമ നസ്രീനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. പീപ്പിൾസ് ബുക്ക് സൊസൈറ്റിയാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. പുതിയ പതിപ്പിന്റെ കോപ്പികൾ കൊണ്ടുവരാൻ പ്രസാധകരോട് തസ്ലീമ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പുസ്തകം വിതരണം ചെയ്യരുതെന്നും തിരുത്തലുകൾക്ക് ശേഷം വിപണനം തുടരാമെന്നും അവർ നിർദ്ദേശിച്ചു. ചീത്ത പറഞ്ഞ തസ്ലീമയെ കുറിച്ച് അവർ, മുഹമ്മദ് നബിയെ കുറിച്ച് അവൻ, നീ നിങ്ങളാണോ ഞങ്ങളെ കുറ്റം പറയുന്നത്? ആരാണോ കാഫിറായി ചത്തു പോകുന്നത്, ആരാണോ കാഫിറായി ചത്തു പോകേണ്ടത്, ആർക്കാണ് ഈമാനില്ലാത്തത് എന്ന് ഇവിടെ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി. സുഹൃത്തുക്കളെ, ഇത് എം എം അക്ബറിനെ ന്യായീകരിക്കാൻ വേണ്ടി പറയാൻ നിങ്ങൾ വിചാരിക്കരുത്. അക്ബർ സാഹിബിന് ഒരു തെറ്റും പറ്റിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ചെറുപ്പക്കാരൻ എന്ന അർത്ഥത്തിൽ മാത്രമാണ്. എവിടെയാ ഇത് പറഞ്ഞത്? ക്രിസ്ത്യൻ മിഷണറിയുമായുള്ള ഒരു നേർക്കുനേരെയുള്ള ഒരു ഡിബേറ്റിൽ, ഒരു സംവാദത്തിലാ പറഞ്ഞത്. അദ്ദേഹം പറയാൻ കാരണം എന്താ അറിയോ? മുഹമ്മദ് നബി ഒരു മന്ത്രവാദിയായിരുന്നു എന്ന് ക്രിസ്ത്യാനികൾ വാദിച്ചു. അപ്പോഴാണ് അദ്ദേഹം അതിന് വിശദീകരണം പറയുന്നത്. അതൊന്ന് കേട്ടോളൂ. പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഉള്ളൊരു പ്രശ്നം മന്ത്രവാദത്തിൻ്റെതാണ്. മന്ത്രവാദം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു, അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, 40 വരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ. ആ അറബികൾക്കിടയിൽ നിലനിന്നിരുന്ന മന്ത്രവാദികൾ നിലനിന്നിരുന്ന ഒരു സമൂഹത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം നിലനിന്നത്. അതല്ലാതെ അദ്ദേഹം മന്ത്രവാദിയാണെന്നോ അദ്ദേഹം മന്ത്രവാദം നടത്തിക്കൊണ്ട് നടന്നിരുന്നോ ഒരു ഹദീസിലുമില്ല, എവിടെയുമില്ല. മറിച്ച് അദ്ദേഹം നിലനിന്നിരുന്ന സമൂഹത്തിൽ നിലനിന്നിരുന്ന ചില കാര്യങ്ങൾ എടുത്തുദ്ധരിച്ചിരിക്കുന്നു എന്ന് മാത്രമേയുള്ളൂ. അപ്പോ വാസ്തവത്തിൽ എന്താ അറിയോ, മന്ത്രവാദി എന്ന് പറഞ്ഞൊരു ദിവ്യനാണ് അവിടെ. പ്രത്യേക ഹാവഭാവങ്ങളോടെ നടത്തുന്ന ചില ആളുകളൊക്കെ പ്രത്യേകം ബഹുമാനിച്ചു കൊണ്ട് നടക്കുന്ന ഒരു ദിവ്യനാണ്. അത്തരത്തിലൊരു ദിവ്യനായിരുന്നു എന്ന് അദ്ദേഹം ഒരു ദിവ്യനായി അറിയപ്പെട്ടിട്ടേയില്ല. അറബികൾക്കിടയിൽ ഒരു സാധാരണ ചെറുപ്പക്കാരനെ പോലെയാണ് അദ്ദേഹം അറിയപ്പെട്ടത് എന്ന് തെളിയിക്കാൻ ക്രിസ്ത്യാനികൾക്ക് മറുപടി കൊടുക്കുകയാണ് വാസ്തവത്തില്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രവാദം നിലനിന്നിരുന്ന നാട്ടിൽ മന്ത്രവാദിയായി അറിയപ്പെട്ടിട്ടില്ല, സാധാരണ ഒരു ചെറുപ്പക്കാരനായിട്ടാണ് അറിയപ്പെട്ടത് എന്നാണ്. എന്ന് മാത്രമല്ല സുഹൃത്തുക്കളെ, ഇതേ പ്രഭാഷണത്തിൽ അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിൽ പ്രവേശിച്ചതിന് ശേഷമേ സ്വർഗത്തിൽ പോകുമെന്ന് ഖുർആനിലുണ്ട് എന്ന് ക്രിസ്ത്യൻ മിഷണറിമാർ വാദിച്ചപ്പോ അതിനാദർശപരമായി എതിർത്ത് തോൽപ്പിച്ച ക്രിസ്ത്യൻ മിഷണറിമാരെ മുട്ടുകുത്തിച്ച സംവാദമാണ്. അതിൽ നിന്നാണ് സുഹൃത്തുക്കളെ ഈ മുസ്ലിയാര് ഈ ഭാഗം അടർത്തിയെടുത്തിട്ടുള്ളത്. ആ സംവാദത്തിന്റെ സി ഡി നിങ്ങൾക്ക് കാണണമോ? കടവത്തൂരിലെ ഞങ്ങളുടെ മുജാഹിദ് സെന്റർ, കൈരളി ടെക്സ്റ്റൈൽസിന് മുകളിലുള്ള മുജാഹിദ് സെന്റർ നിങ്ങൾ ബന്ധപ്പെട്ട ഇതിന്റെ സമ്പൂർണ്ണ സി ഡി നിങ്ങൾക്ക് തരാം. ക്രിസ്ത്യൻ മിഷണറിമാരുമായി നേർക്കുനേരം നടത്തിയ ഡിബേറ്റ് ഒരു മധ്യസ്ഥന്റെ നേതൃത്വത്തിൽ. പക്ഷേ ക്ഷീരമുള്ളോ രഗീടിൻ ചുവട്ടിലും ചോര തന്ന കൊതുകിന് കൗതുകം. അകിട്ടിൽ പാലുണ്ട്, പക്ഷെ കൊതുകിനെന്താ വേണ്ടത്? ചോരയാണ്.
സുഹൃത്തുക്കളെ, ആ സംവാദം കണ്ടാൽ നമ്മൾ തന്നെയും രോമാഞ്ചമണിഞ്ഞു പോകും. അങ്ങനത്തതാണ് സുഹൃത്തുക്കളെ അത്. നിങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കണം. അക്ബർ ആ സന്ദർഭത്തെ വിശദീകരിക്കുന്ന ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ. ആ നരകത്തിൽ റസൂൽ നരകത്തിലാണ് എന്ന് പറഞ്ഞ ആ ആരോപണത്തിന് അദ്ദേഹം എങ്ങനെയാണ് നേരിടുന്നത് എന്ന്. പ്രവാചകൻ നരകത്തിൽ വീഴും എന്ന് ഏത് ആയത്ത്? ആയത്തിനുള്ളിൽ സാറിന്റെ വിഷയാവതരണത്തിനും അതേപോലെ റിപ്പീറ്റഡ് സെക്ഷനും പറഞ്ഞു. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതായത്തിലുണ്ട്? പ്രവാചകൻ നരകത്തിൽ വീഴും എന്ന് ഏതായത്ത്? ആയത്തിനുള്ളിൽ സാറിന്റെ വിഷയാവതരണത്തിനും അതേപോലെ റിപ്പീറ്റഡ് സെക്ഷനും പറഞ്ഞു. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് അത് ഏതായത്തിലുണ്ട്? ഇപ്പൊ ഇരുന്ന് പ്രിപ്പയർ ചെയ്ത് ആൻസർ ചെയ്താലും തയ്യാറാണ്. വേണോ? ഇനിയിപ്പോ വേണ്ട. വേണമെങ്കിൽ ഞാൻ തയ്യാറാണ്. എനിക്ക് പ്രിപ്പറേഷൻ അത് പിന്നീടൊരു അവസരം പിന്നീടൊരവസരത്തിലാകട്ടെ. നല്ലവണ്ണം ശ്രദ്ധിക്കണം. ക്രിസ്ത്യൻ മിഷനറിമാർക്ക് തെളിയിക്കാൻ സാധിക്കുന്നില്ല. ബഹുമാന തോട്ടരാജ സാർ ഇവിടെ ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ തീർച്ചയായും ഇപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ ചിലപ്പോൾ തിരഞ്ഞാലൊന്നും കണ്ടെന്ന് വരില്ല. അവരത് കണ്ടുപിടിച്ച് ഇൻഷാല്ലാ ഒരാഴ്ചക്കുള്ളിൽ തോട്ടരാജ ശേഖരൻ സാറ് അറിയിക്കുക. അദ്ദേഹം അതിൽ ഒരു ഈ നമ്മുടെ ഡിബേറ്റിൽ ഇടയാളനായതുപോലെ അദ്ദേഹം ഇടയാളനാകട്ടെ. ഇൻഷാല്ലാ അദ്ദേഹത്തിൻ്റെ ആ കാര്യത്തിലുള്ള പ്രസ്താവന നിച്ചോ പ്രൂത്തിൻ്റെ പ്രസിദ്ധീകരണമായ സ്നേഹ സംവാദത്തിൽ നമ്മൾ പ്രസിദ്ധീകരിക്കുന്നതാണ്. ഇല്ല തെരയണ്ട, സത്യം ഇല്ല, ഖുർആനില്ല. ഞാൻ പറഞ്ഞല്ല അങ്ങനെ അങ്ങ് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാതെ ഞാൻ പറഞ്ഞല്ലേ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ആയിക്കോട്ടെ, ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളല്ലേ ഇതിനകത്തുണ്ട്. ആ സാധനങ്ങൾ എല്ലാം ഇതൊക്കെ എഴുതിയതാണ്. അതിനകത്ത് വചനം എടുത്തോളൂ, യാതൊരു പ്രശ്നമല്ല. നിച്ചിന്റെ പ്രവർത്തകർ ആ രീതിയിലുള്ള ടെക്നിക്ക് ഒന്നും വേണ്ട. ഈ ഡിബേറ്റിന്റെ ടെക്നിക്കുകളൊക്കെ ഞങ്ങൾക്കും അറിയാം. ഹോസ്റ്റലിൽ ആ രീതിയിലുള്ള റെഡിയാണ്, നമ്മൾ റെഡിയാണ്. ഞാനിന്ന് പ്രസന്റ് ചെയ്ത ഇതിൽ നിന്നാണ്. ഇതിൽ നിന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ച ഞാൻ ഏതാ നിങ്ങൾ പറയുന്ന പോലും എനിക്ക് മനസ്സിലായില്ല. ഈ ബഹളം എല്ലാം കൂടെ വെക്കുന്നത് അല്ല കേട്ടാ. നബി നരകത്തിലാണെന്ന് ഖുർആനിലുണ്ടെന്ന് പറഞ്ഞിട്ട് തൊണ്ടി സഹിതം പിടികൂടെ ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം വേറെ ഒന്നും നിങ്ങൾക്ക് പരാതിയില്ലെന്നല്ലേ പറഞ്ഞേ? അല്ലല്ല, ധാരാളമുണ്ട് എങ്കിലും ഇതൊന്ന് അഞ്ച് പ്രാവശ്യം പരാമർശിച്ചു സാറ്. ഇത് അഞ്ച് പ്രാവശ്യം പരാമർശിച്ചതിന് പേരിലാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. അത് ഡിബേറ്റിന് വേറെ ടെക്നിക്കാ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞു ആയത്തുകൾ മാറ്റിയതാണ്, അതാണ് എന്റെ വിഷയം. ഇവിടുത്തെ വിഷയം അതാ. പരിശുദ്ധ ഖുർആനിൽ പറയാത്തൊരു കാര്യം ഖുർആന്റെ പേരിൽ ആരോപിക്കുക എന്നാണ് വിഷയം. ആ വിഷയമാണ് നമ്മൾ അതിൽ രണ്ടെണ്ണമാണുള്ളത്. രണ്ടെണ്ണം സ്റ്റേജിൽ നിന്ന് വന്ന് രണ്ടും പിടിക്കപ്പെട്ടിരിക്കുന്നു. ഒന്ന് 16:58 അതില്ലാന്ന് സമ്മതിച്ചു. രണ്ടാമത്താണ് ഇപ്പൊ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, നല്ലവണ്ണം ശ്രദ്ധിക്കണം. പേരോടും കൂട്ടും ഇടമുട്ടത്ത് തെരയണമായി തെരയണം. ഞാനീ പ്രിപ്പയർ ചെയ്തതിനകത്ത് എവിടെന്ന് കണ്ടുപിടിക്കാൻ തന്നെ എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഒരാഴ്ചക്കുള്ള അക്ബർ സാഹിബിനോ നിങ്ങൾക്ക് ഇത്തരം വിമർശനങ്ങളെ ഇൻഷാല്ലാ ഞാൻ വളരെ വിനീതമായി പറയാണ്. നിങ്ങൾ പലരുടെയും കയ്യിൽ ഞാൻ കണ്ടതുകൊണ്ട് തന്നെയാണ് ഞാൻ അബ്ദുള്ള അബ്ദുൽ ഫാദിയുടെ പുസ്തകം പറഞ്ഞത്. അതിൽ എല്ലാം ഉള്ളു ഒരു 90% കളവാണ്, സത്യം പറയാലോ. നിങ്ങൾ പരിശോധിച്ചോ, ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ പരിശോധിച്ചോ. ഖുർആൻ്റെ ഒരു കോപ്പി പരിഭാഷ, ഖുർആൻ്റെ പരിഭാഷ ഇവിടുന്ന് ഇൻഷാല്ലാ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഞങ്ങൾ തരും. അത് ഈ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് അത് ഒരു പ്രസൻറ്റേഷനായി നിങ്ങൾ സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളിത് വായിക്കുക, പഠിക്ക്. ഇനി മറുപടി ഇല്ലല്ലോ, നമ്മൾ മറുപടി ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ പറയും, ഇങ്ങനെ പോകില്ല. അല്ല, ഇതിൽ ഖുർആൻ്റെ പരിഭാഷനെ കുറിച്ച് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇത് ഈ കാര്യം ഞങ്ങളിവിടെ കൺക്ലൂഡ് ചെയ്തു. പിന്നെ അദ്ദേഹത്തെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കൺക്ലൂഡ് ചെയ്തു. വെറുതെ ഒരു വീണ്ടും വീണ്ടും തർക്കത്തിലേക്ക് പോകണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ വളരെ വ്യക്തമായി ഖുർആനിന്റെ പേരില് ഒരു കളവ് ആരോപിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിൽ പോകുമെന്ന് ഖുർആനിലുണ്ടെന്ന് വാദിച്ച ക്രൈസ്തവ പാതിരിമാരെ, സുവിശേഷ പ്രവർത്തകരെ ശരിക്കും തൊണ്ടി സഹിതം പിടികൂടി. ഒരു ഭാഗത്ത് മുസ്ലിങ്ങളും ഒരു ഭാഗത്ത് ക്രിസ്ത്യാനും എന്ന് സ്നേഹ സംവാദം നടത്തിയ സീഡിയാത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഖുർആനിലുള്ള ഒരു ആരോപണത്തെ ഇത്ര ധൈര്യമായി നേരിടാൻ പറ്റിയ ഒരാളാരെന്ന് ഇവിടെ ഉള്ളത്? ഈ മുസ്ലിയാർക്കുണ്ടോ? ഏതെങ്കിലും ഒരു മുസ്ലിയാർക്ക് ധൈര്യമുണ്ടോ ക്രിസ്ത്യൻ മിസ്റ്റർമാരുമായി ഇതുപോലെ വാദപ്രതിവാദം നടത്താൻ?
അപ്പൊ സുഹൃത്തുക്കളെ, ഈ രൂപത്തിൽ സംവാദത്തിൽ ഞങ്ങൾക്ക് ക്ലച്ച് പിടിക്കുകയില്ല എന്ന് ബോധ്യപ്പെട്ട ക്രൈസ്തവ സുഹൃത്ത് അവസാനം പറയുന്നത്, നിങ്ങൾ ഞങ്ങൾ അവഹേളിക്കുന്നതൊക്കെ നിർത്തിയിട്ട് നിങ്ങളെ സമുദായത്തിൽ അനാചാരങ്ങളെ കുറിച്ചൊന്ന് വിമർശിച്ചുകൂടെ ഞങ്ങളെ സ്നേഹ സംവാദത്തിൽ എന്നാണ് ആ ഭാഗം സിജോ എന്ന വ്യക്തി ചോദിക്കുന്നത്. കേട്ടോളൂ, വളരെ ആളുകളുമായിട്ട് ഡിബേറ്റ് നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. താങ്കൾ ഡിബേറ്റ് നടത്തിയിട്ടുള്ള എല്ലാ സീഡികളും തന്നെ ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും താങ്കൾ അറിഞ്ഞോ അറിയാതെയോ പറ്റിപ്പോകുന്ന ഒരു അബദ്ധം, അത് പറയാതിരിക്കാൻ തരമില്ല. കാരണം നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ പ്രവർത്തകർ ആരെങ്കിലും ചെറിയ ഞങ്ങൾക്കൊരു സംശയമുണ്ടെന്നൊക്കെ പറഞ്ഞ് അവരെ പറഞ്ഞിട്ട് അവരെ വിളിച്ച് ഡിബേറ്റിന് വരുത്തി, വ്യക്തമായി ഖുറാൻ വായിച്ചിട്ടില്ലാത്തവരോ ഹദീസുകൾ എന്തെന്ന് അറിയാത്തവരോ അല്ലെങ്കിൽ ബൈബിളിനെ കുറിച്ച് ഇതേപോലെ ലോജിക്കലായിട്ട് പഠിക്കാത്തവരോ മനസ്സിലാക്കാത്തവരെയോ സ്റ്റേജിൽ വിളിച്ചു വരുത്തി ഒരു സമൂഹത്തെ മുഴുവൻ അവഹേളിച്ച് കാസറ്റിറക്കി താങ്കൾ വലിയ സ്നേഹസംവാദം എന്ന് മാസികയും ഇറക്കി, ഓക്കെ അല്ല അതിനെക്കുറിച്ച് പറയുകയാണ്, ഇറക്കിക്കൊണ്ട് താങ്കൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ആ പുസ്തകത്തിൽ താങ്കൾ ഒരു പേജ് കൂടി കൂട്ടിവെക്കണം. കാരണം എത്രമാത്രം അനാചാരങ്ങൾ, എത്രമാത്രം ഈ നിങ്ങളുടെ സമുദായത്തിൽ തന്നെ എന്തെല്ലാം നടക്കുന്നു, അതിനെതിരെ ഒരു അര പേജ് മാറ്റി വെക്കുക, അതെല്ലാം നല്ലത്. അല്ലാതെ അവർ വീടുമായി ഡിബേറ്റ് നടത്തി മറ്റൊരു സമൂഹത്തെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന വളരെ മോശമാണ് എന്ന് ഈ അവസരത്തിൽ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ഞാൻ ഇവിടെ നിർത്തിയാ. സിജോ, എന്നെ സംബന്ധിച്ചിടത്തോളം, നിച്ചോപ്രത്തിനെ സംബന്ധിച്ചിടത്തോളം, ക്രൈസ്തവർ ആരായിരുന്നാലും കണക്ക, ഹിന്ദുക്കൾ ആരായിരുന്നാലും കണക്ക, നിങ്ങളുടെ സഭയായാലും അല്ലാത്ത സഭയാണെങ്കിലും, നിങ്ങൾ ചോദിച്ചു നോക്ക്, എൻ്റെ മുന്നിലിരിക്കുന്ന ഇദ്ദേഹവുമായി ഞാൻ ഡിബേറ്റ് നടത്തിയിട്ടില്ല, ഈപ്പനുമായി. അതിൻ്റെ കാസറ്റ് ഇറക്കിയിട്ടില്ല, എഡിറ്റ് ചെയ്തിട്ടാണ് ഇറക്കിയത് അല്ലേ. ഈപ്പം പറയട്ടില്ലാന്ന്, ഇത് വർഗീസ് മാളിയക്കലായിട്ട് നടത്തിയിട്ടില്ലേ, പരസ്യവേദിയിൽ വെച്ചിട്ടല്ല നടത്തിയത്. ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സിൽ കേരളത്തിൽ നിന്ന് കാര്യമായി സംഭാവന ചെയ്യുന്ന ആളാണ് ഡോക്ടർ ജോൺസൺ ഫിലിപ്പ്. അപ്പോളജറ്റിക്സിന് വേണ്ടി നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ ഇല്ല എനിക്കറിയില്ല. ഡോക്ടർ ജോൺസൺ ഫിലിപ്പായിട്ട് ഇതേപോലെ ഡിബേറ്റ് നടത്തിയില്ലേ? മുസ്ലിം സമുദായത്തിലെ അനാചാരങ്ങളാണെങ്കിൽ തീർച്ചയായും സുഹൃത്തിന് അറിയാത്തതുകൊണ്ടാണ് ഇവിടെ ഞങ്ങൾ പറയുന്നതിൻ്റെ ഒരു നാലരട്ടി ശക്തിയിൽ അവിടെ പറഞ്ഞ് പലപ്പോഴും ശക്തമായ വിമർശനങ്ങളും ശക്തമായ പ്രതികരണങ്ങളും വരെ ഏറ്റുവാങ്ങുന്ന ആളുകളാണ് ഞങ്ങൾ. അതെൻ്റെ സുഹൃത്തിന് അറിയാത്തതുകൊണ്ടാണ്. കുറച്ചെല്ലാം ഫിന്നിക്ക് അറിയായിരിക്കും അല്ലേ, ഫിന്നിക്ക് കുറച്ചുകൂടി അറിയും വ്യക്തിപരമായിട്ടെന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇത് ഞങ്ങൾ പറയുന്ന ഇത് ആരായിരുന്നാലോ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധമായി പറയാലോ എന്താണെന്ന് വെച്ചാൽ, പരിശുദ്ധ ഖുർആൻ മാത്രമാണ് ദൈവികമെന്ന് ഉറപ്പുള്ള ഒരേ ഒരു ഗ്രന്ഥം ഞങ്ങളറിയുന്നു. ഇസ്ലാമാണ് മനുഷ്യർക്ക് സ്വർഗത്തിലെത്താനുള്ള ഒരേ ഒരു മാർഗം. നിങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് വിശ്വസിക്കുന്ന പോലെ തന്നെ തീർച്ചയായും ആ വീക്ഷണത്തിലൂടെ നോക്കുമ്പോൾ നിങ്ങളെല്ലാവരും നിത്യനരകത്തിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളാണ്. ആ സഹോദരങ്ങളെ രക്ഷപ്പെടുത്തുക എന്ന ദൗത്യമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരുടെയും വികാരം, എൻ്റെ ഏതെങ്കിലും ഒരു ഡിബേറ്റിൽ ആരുടെയെങ്കിലും ഒരു വികാരം ഞാൻ വൃണപ്പെടുത്തിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. യേശു ദൈവമല്ല എന്ന് ബൈബിളിനനുസരിച്ച് ഞങ്ങൾ സ്ഥാപിക്കാറുണ്ട്. അത് ഞങ്ങളുടെ വിശ്വാസമാണ്. യേശു ദൈവമല്ല എന്ന് ദൈവമാണെന്ന് സ്ഥാപിക്കാൻ നിങ്ങൾക്ക് അവകാശമുള്ളത് പോലെ തന്നെ. കാരണം എന്താ, യേശു എന്നത് ഞങ്ങളുടെ മഹാപ്രവാചകനാ, നിങ്ങളുടെ സ്വന്തം ഒരാളല്ല, ഞങ്ങളുടെ മഹാപ്രവാചകൻ. അദ്ദേഹം ഒരിക്കലും പറയാത്ത പഠിപ്പിക്കാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന് നേരെ ആരോപിക്കുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യും ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ, ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനത്തെ തെറ്റിദ്ധാരണകളൊന്നും വേണ്ട സിജു. തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ, കെട്ടുകണക്കിന് ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിനുള്ള മറുപടികൾ നമുക്ക് കണ്ടെത്താം ഇൻഷാ അല്ലാ, അള്ളാഹു അനുഗ്രഹിക്കുമെങ്കിൽ. എനിക്കുറപ്പാണ് പരിശുദ്ധ ഖുർആനിലൊരു അബദ്ധമെങ്കിലും ഇല്ല എന്ന്, ഒരൊറ്റ അബദ്ധം പോലുമില്ല എന്ന് സ്ഥാപിക്കാൻ എനിക്ക് കഴിയും പടച്ചതമ്പുരാൻ അനുഗ്രഹിക്കുമെങ്കിൽ. ഇവിടെ കൂടിയ എല്ലാ സഹോദരങ്ങളോടും ഒരിക്കൽ കൂടി ഖുർആൻ പഠിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. മുസ്ലിയാക്കന്മാരെ, മാല മൗലൂദിൽ തെറ്റുണ്ടെങ്കിൽ ഖുർആനും തെറ്റാണെന്ന് വളിച്ച വിപ്ലവം പറഞ്ഞ് നടക്കുന്ന നിങ്ങൾ, ഈ അക്ബറിനെ കുറ്റം പറയാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം? പരിശുദ്ധ ഖുർആൻ ഒരൊറ്റ അബദ്ധം പോലും ഇല്ലെന്നും അത് ആരുടെ മുമ്പിലും തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നും പറയുന്ന ഒരു സിഡി, ആ സിഡി പേരോടിന്റെ കൂലിക്കാർ കണ്ടിട്ടുണ്ടാവുമല്ലോ ക്ലിപ്പ് ഉണ്ടാക്കുമ്പോ. എന്നിട്ട് അതിൽ നിന്ന് ഈ ഒരു കഷ്ടം മടർത്തിയെടുത്ത് ഈ മഹാനായ മനുഷ്യനെ അവഹേളിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണല്ലേ.
നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആശയദാരിദ്ര്യം മാത്രമല്ല, ഇസ്ലാഹി പ്രസ്ഥാനം മുസ്ലിങ്ങൾക്കിടയിലും അമുസ്ലിങ്ങൾക്കിടയിലും വ്യക്തമായ പ്രബോധനം നടത്തുകയും ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവരികയും ചെയ്താൽ നിങ്ങളെ പൗരോഹിത്യ കച്ചവടം നടക്കുകയില്ലെന്നും നിങ്ങൾ ഇസ്ലാമിന്റെ പേര് മാത്രമുള്ള കള്ളച്ചരക്കുകളാണെന്നും ജനങ്ങൾ മനസ്സിലാക്കും. അതിലുള്ള അസൂയയും കുശുംബും കുനിഷ്ടുമാണ് നിങ്ങൾ ഇവിടെ പ്രകടിപ്പിച്ചത് എന്ന് മനസ്സിലാക്കണം. സുഹൃത്തുക്കളെ, അക്ബറിന്റെ ക്ലിപ്പിട്ട് നടക്കുന്ന നിങ്ങൾ, അതേ സംവാദത്തിൽ മധ്യസ്ഥനായിരുന്ന തോട്ടം രാജശേഖരൻ സംവാദം മുഴുവൻ കേട്ട അമുസ്ലിമായ മധ്യസ്ഥൻ അദ്ദേഹം അക്ബർ സാഹിബിനെ കുറിച്ച് പറയുന്ന രംഗം കൂടി നിങ്ങളൊന്ന് കേട്ടോളൂ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ 40-45 വർഷമായി പ്രസംഗവും മറ്റ് പരിപാടികളുമായി കേരളത്തിലൊക്കെ നടക്കുന്ന ആളാണെങ്കിലും ശ്രീമാൻ അക്ബർ ഇവിടെ പ്രദർശിപ്പിച്ച ആ ക്ഷമയും ഉത്സാഹവും ആ ഒരു സ്ഥിരപ്രജ്ഞയും തളരാത്തയുള്ള ഈ സംസാരവും എന്നെ വളരെ അത്ഭുതപ്പെടുത്തി സത്യത്തിൽ. കാരണം ഏതാണ്ട് ഒരു 6 മണിക്കൂറോളം അദ്ദേഹം സംസാരിച്ചു. ഈ 6 മണിക്കൂറിൽ ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ ശബ്ദമിടറിയില്ല, ആശയങ്ങൾക്ക് പതർച്ചയുണ്ടായില്ല, വികാരങ്ങൾക്ക് തീ പിടിച്ചതുമില്ല. വളരെയധികം, ഞാനിത് സാധാരണഗതിയിൽ ഞാൻ ഒരു മുഖസ്തുതി പറഞ്ഞ് ശീലമുള്ള ആളല്ല, പക്ഷേ അക്ബറുടെ ആ വളരെ സമർപ്പിതമായ ആ ഒരു അവതരണം വളരെ വിജ്ഞേയവും വളരെ ആകർഷകവുമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ബഹുമാനപ്പെട്ട വർഗീസ് സാറും പിന്നെ ജെയിംസ് സാറും, ജെയിംസ് സാറിന് ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ഈ ആശയങ്ങളുള്ള തള്ളിച്ച വരുമ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോഴൊക്കെ പതർച്ച ഉണ്ടാകുന്നുണ്ട്. കണ്ടോ, ഒരു അമുസ്ലിമായ മനുഷ്യന്റെ ഒരു ഗുണകാംക്ഷ പോലും ഈ മുസ്ലിയാക്കന്മാർക്ക് കിത്താബോധി നടക്കുന്ന ഈ മുസ്ലിയാക്കന്മാർക്ക് ഇല്ലാതെ പോയല്ലോ എന്നാണ് വാസ്തവത്തിൽ ഞങ്ങൾ ചോദിക്കുന്നത്. ഏതൊരു മുസൽമാനാണ് ഈ സംവാദം കണ്ടാൽ രോമാഞ്ചം ഉണ്ടാകാതിരിക്കുക? ഇസ്ലാമിനെ ഉയർത്തിക്കാണിക്കുവാൻ, ഇസ്ലാമാണ് സത്യമതമെന്ന് ഉയർത്തിക്കാണിക്കുവാൻ, ഇസ്ലാമിനതിൽ ക്രിസ്ത്യൻ മിസ്റ്റർമാർ നടത്തുന്ന പ്രൊപ്പഗണ്ടകൾ തെറ്റാണെന്ന് തെളിയിക്കുവാൻ മുഖാമുഖം ഇരുന്ന് ബൈബിളും ഖുർആനും മാത്തിരച്ചു നോക്കി ഇസ്ലാമിനെ ഉയർത്തിക്കാണിക്കുന്ന ഈ പ്രബോധന പ്രവർത്തനം, അത് ആ സീഡി കാണുന്ന ഒരാൾക്കും ഒരു ഒരു മുസ്ലിം ഇസ്ലാമിന്റെ തരിമ്പെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അവൻ അഭിമാനം മാത്രമേ തോന്നുകയുള്ളൂ. എന്നിട്ട് ആ അമുസ്ലിം മധ്യസ്ഥൻ കാണിച്ച ഒരു ഗുണകാംക്ഷ പോലും പേരോടിന് സാധിക്കുന്നില്ലല്ലോ. പേരോട് തന്നെ പറയുന്നത് കേട്ടോളൂ, ഈ ക്ലിപ്പിട്ടുകൊണ്ട് പേരോട് പറയുന്നത് കേട്ടോളൂ. അതുകൂടി കേട്ടിട്ട് നമുക്ക് അവിടെ അവസാനിപ്പിക്കാം. അറബികളുടെയും അനറബികളുടെയും സർവമലക്കുകളുടെയും ജിന്നുകളുടെയും സർവസൃഷ്ടികളെയും നേതാവായി അല്ലാഹു തിരഞ്ഞെടുത്തയച്ച ലോകത്തിന്റെ നേതാവ് അവന്റെ ഹബീബ് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരറബി പയ്യനെ കയറുന്നു എന്ന് പറഞ്ഞിട്ട് അക്ബർ പ്രചരിപ്പിക്കുന്ന ഇസ്ലാം അത് മുസ്ലിങ്ങളെ ഇസ്ലാമല്ല, അത് ഇസ്ലാമല്ല. ഓ ക്രിസ്ത്യാനിസ് ക്രിസ്തു സഹോദരന്മാരെ, ഹൈന്ദവ സഹോദരന്മാരെ, ഈ മൗലവിയെ ഇസ്ലാം പ്രചരിപ്പിക്കാൻ വേണ്ടി മുസ്ലിമീങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ലകത്തോ. ഞങ്ങളെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങളെ മുന്നിൽ വന്നിട്ട് അറബി പയ്യൻ എന്ന് പറഞ്ഞിട്ട് നിന്ദിക്കുന്ന ഒരു പാർട്ടി, നിന്ദിക്കുന്ന ഒരു നേതൃത്വം, അതും മുറുകെ പിടിച്ച് ജീവിച്ചാൽ ഈമാനോടെ മരിക്കുമോ? നെല്ലത്ത് കൈവച്ച് ചിന്തിക്കൂ സഹോദര. നോക്കണം നിങ്ങൾ എന്താണ് മുസ്ലിയാരുടെ വികാരം. ക്രൈസ്തവ സുഹൃത്തുക്കളോട് പറയാണ്, ഹൈന്ദവരോട് പറയാണ്, ഞങ്ങൾ ഇയാളെ നിയോഗിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ ആരെ നിയോഗിച്ചത്? ശ്രീമാൻ സുലൈമാൻ സഖാഫിയെ തന്നെ? അതോ അബൂ ഇസ്ഹാഖ് ഇസ്മായിൽ മൗലവിനെ? ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കൊക്കെ ഇസ്ലാമെത്തിക്കാൻ ഉളുപ്പുണ്ട പേരോടെ സാധാരണ ജനങ്ങളെ വികാരം കൊള്ളിച്ചിട്ട് ജനാബ് എം എം അക്ബർ സാഹിബ് നടത്തുന്ന പ്രബോധന പ്രവർത്തനങ്ങളെ കൊച്ചാക്കി കാണിക്കാൻ അസൂയയും കിബറും കുനിട്ടും മാത്രം കൈമുതലാക്കിയ ഇത്തരം സഖാഫിമാരെ നിങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല. നിങ്ങളെ മോചനത്തിന് ഞങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം, നിങ്ങൾ ഇസ്ലാമിലേക്ക് തിരിച്ചു വരണം, നിങ്ങൾ ഇസ്ലാമിലേക്ക് തിരിച്ചു വരണം. നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് ഒരുപാട് അകന്നു പോയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വരച്ചു കാണിക്കുന്ന പാതയിൽ, സഹാബത്തിന്റെ പാതയിൽ ഞങ്ങൾ സലഫികൾ മുന്നോട്ട് പോവുകയാണ്.
അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധ ഖുർആനും തിരുനബിയുടെ ഹദീസുകളും ദുർവ്യാഖ്യാനിച്ച് മുസ്ലിം സമുദായത്തെ ശിർക്ക് ബിദ്അത്തുകളിലേക്ക് വഴി നടത്തുന്നത് നല്ലതിനല്ല. നാളെ പരലോകത്ത് നിങ്ങൾ ഈ അനുയായികളാൽ ശത്രുത ഏറ്റുവാങ്ങേണ്ടി വരും. ഞാൻ ഓതിവെച്ച ആയത്തിനർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ വിശദീകരണം നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. പേരോട് മുസ്ലിയാർ ഇസ്ലാമിന്റെ ഗുണകാംക്ഷിയാണോ ഇസ്ലാമിന്റെ കൊടിയ ശത്രുവാണോ എന്ന് നിങ്ങൾ തീരുമാനിക്കണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. സൂറത്ത് അഹ്ഖാഫിൽ അല്ലാഹു പറഞ്ഞ ഒരു രണ്ട് വചനങ്ങൾ ഞാൻ ആദ്യം മോദി വെച്ചല്ലോ. വമൻ അളല്ലു മിമ്മൻ യദഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. ഖിയാമ നാൾ വരെയും ഉത്തരം ചെയ്യാത്തവരോട് പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപിഴച്ചവൻ ആരുണ്ട്? അവരാകട്ടെ ഇവരുടെ പ്രാർത്ഥനയെ സംബന്ധിച്ച് അശ്രദ്ധരാണ്. മനുഷ്യർ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ അവർ ഇവർക്ക് ശത്രുക്കളായി മാറുന്നതാണ്. ഇവർ ചെയ്ത ഇബാദത്തിന് അവർ തള്ളി പറയുന്നതാണ്. അതുകൊണ്ട് മുഹിയുദ്ദീൻ ശേഖനെയും മമ്പരത്തെ തങ്ങളെയും ബദരീങ്ങളെയും അലിയുൽ കൂഫിനെയും ഒക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവരെയൊക്കെ ആരാധിക്കുന്ന നിങ്ങൾ അവരൊക്കെ നാളെ പരലോകത്തതിനെ നിഷേധിക്കും. ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഷെയ്ഖ് ജീലാനി പറയും, ഞാൻ പറഞ്ഞിട്ടല്ല എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാൻ. ഈസ നബി അലൈഹിസ്സലാമും ഉസൈർ നബി അലൈഹിസ്സലാമും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആരെങ്ങനെ ആരാധിക്കപ്പെട്ട എല്ലാ മഹാന്മാരും അവിടെ വെച്ച് ഈ ആരാധനയെ തള്ളി പറയുമെന്ന് പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്. അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവർ പ്രാർത്ഥന കേൾക്കുന്നതല്ല, ഉത്തരം ചെയ്യുന്നതുമല്ല. ഈ ചെയ്തത് ശിർക്കാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ശിർക്കിൽ നിന്ന് ഖേദിച്ചു മടങ്ങി തൗഹീദിലേക്ക് വരാൻ ഈ സഖാഫികളെയും അദ്ദേഹത്തിന്റെ അനുയായികളെയും തെറ്റിദ്ധാരണയിൽ അകപ്പെട്ട സുന്നി സുഹൃത്തുക്കളെയും ഞങ്ങൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ പരിപാടിയുടെ ഉദ്ദേശവും അതാണ്. ആരെയും ആക്ഷേപിക്കാൻ വേണ്ടിയല്ല, യഥാർത്ഥ ഇസ്ലാമിന്റെ സന്ദേശം തുറന്നു കാണിക്കുവാൻ വേണ്ടി, ഇസ്ലാമിക ആശയങ്ങളുടെ അജയ്യത ഈ നാട്ടിലെ മുസ്ലിമീങ്ങൾക്കും അമുസ്ലിമീങ്ങൾക്കും ബോധ്യപ്പെടുത്താൻ വേണ്ടി. അതിനാണ് ഇസ്ലാഹി പ്രസ്ഥാനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ വാക്കിലോ പ്രയോഗങ്ങളിലോ വല്ല വിഷമവും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ശ്രോതാക്കളോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. ആരെയും വേദനിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല. പ്രത്യേകിച്ച് സാധാരണക്കാരായ ജനങ്ങൾ മുസ്ലിയാക്കന്മാരുടെ ദുർവ്യാഖ്യാനങ്ങളിൽ കുടുങ്ങി വാചാടോപങ്ങളിൽ മയങ്ങി പലപ്പോഴും ഞങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം. ആ തെറ്റിദ്ധാരണകൾ തിരുത്താൻ നിങ്ങൾ ഞങ്ങളുടെ പ്രസംഗങ്ങൾ കേൾക്കണം, ഞങ്ങളുമായി ബന്ധപ്പെടണം, ഞങ്ങൾ ഇറക്കിയ പുസ്തകങ്ങൾ വായിക്കണം. സത്യമെന്ന് തോന്നുന്നുവെങ്കിൽ മാത്രം നിങ്ങൾ സ്വീകരിക്കാം. എന്തിനാണ് സുഹൃത്തുക്കളെ പരസ്പര ശത്രുത? എന്തിനാണ് പരസ്പരം നിങ്ങൾ ഞങ്ങളെ വലിയ മോശമായ കണ്ണോടുകൂടി കാണുന്നത്? ഇതുമാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ദീനിനെ ശരിക്കും ഉൾക്കൊള്ളുവാനും അത് മറ്റുള്ളവർക്ക് തനതായ ശൈലിയിൽ എത്തിച്ചു കൊടുക്കുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അറിവില്ല നമ്മളിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപൊരുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീനിനെ പ്രബോധനം ചെയ്യുന്ന കാര്യത്തിൽ കൈമയി മറന്ന് സഹായിക്കുവാൻ സലഫി സുഹൃത്തുക്കൾക്ക് അള്ളാഹു എല്ലാവിധ തൗഫീഖും നൽകുമാറാകട്ടെ. ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾക്ക് അള്ളാഹു ദീർഘായുസ് ആഫിയത്തും നൽകുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതം വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു അലാ നബിയിനാ മുസ്തഫ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബതിഹി അജ്മഈൻ വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.